അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് യുവത്വത്തിന്റെ പ്രാധാന്യം കൊടുത്ത് ചർച്ച ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയ ചർച്ച ഖുർആൻ ചെയ്തത് പ്രധാനപ്പെട്ട മൂന്ന് ഘട്ടങ്ങളിലാണ്. അതിലൊന്ന് പഴമെറിയോ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്ന സമയത്താണ് അല്ലാഹുവിന്റെ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത്, യുവത്വമേ നിനക്ക് ഒരുപാട് പാഠമുണ്ട് യുവത്വമേ, എന്റെ വളാഞ്ചേരി കരിപ്പോൾ വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങള്, അതിൽ നിന്ന് പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. അവിടുത്തെ ജനങ്ങളെല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞതെന്താ, ബിംബങ്ങളെ തല്ലി തകർത്തപ്പോ നാട്ടിൽ തൗഹീദിന്റെ പതാകവാഹകന്റെ കടന്നു കയറ്റം അതിക്രമിച്ചു വന്നപ്പോ ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും പറഞ്ഞു, ഖാലൂ സമിഅനാ ഫതൻ യുദ്ക്കറു ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു യുവാവിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അവനാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ ഒരു യുവാവായി ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മാറി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നാമാണ് നേർമാർഗം കാണിച്ചു കൊടുത്തത്. അല്ലാഹു കൊടുത്ത ബുദ്ധി കൊണ്ട് ആകാശത്തിന്റെ നക്ഷത്രങ്ങളെ നോക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അതാണ് എന്റെ റബ്ബ്. ആ നക്ഷത്രം മാഞ്ഞു പോയപ്പോ പറഞ്ഞു, എന്റെ റബ്ബ് മായും നിറബല്ല. ചന്ദ്രനെ പറഞ്ഞു, സൂര്യനെ പറഞ്ഞു, എന്റെ റബ്ബ് അങ്ങനെ മായും നിറബല്ല. അവസാനം ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ റബ്ബിനെ കണ്ടെത്തി. മാ മരുഭൂമിയും മരതക കാടും തീർത്തവനെ എൻ തമ്പുരാനെ, മലരും മലരി മണവും മധുവും തീർത്തവനെ യാദൽ ജലാലെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കണ്ടെത്തി സൂര്യനെ പടച്ച, ചന്ദ്രനെ പടച്ച, താരകങ്ങളെ പടച്ച, പ്രപഞ്ചത്തിന്റെ സർവ്വതും സമർപ്പിച്ച അല്ലാഹു റബ്ബിൽ ഇസ്സത്താണ് തന്റെ റബ്ബെന്ന് ഇബ്രാഹിം നബി പറഞ്ഞു. വലക്കത് ആത്തൈന ഇബ്രാഹിം നബി അലൈഹിസ്സലാം എപ്പോഴാണ് തീലറിഞ്ഞതെന്നറിയോ? ഇബ്രാഹിം നബിയെ തീലറിഞ്ഞ സമയത്തെ പ്രായം എത്രയെന്നറിയോ? എന്റെ ചെറുപ്പക്കാരാ, എന്റെ ചെറുപ്പക്കാരാ, പുതിയതായി ഇറങ്ങിയ ആവേശമുള്ള സിനിമയുടെ ഒന്നാമത്തെ ടിക്കറ്റ് കയ്യിൽ കിട്ടുമ്പോ തക്ബീർ വിളിക്കുന്ന നാണമില്ലാത്തവനെ പോലെയല്ല ആ പ്രായം? എത്രയാണ് കല്ലുകുടിച്ചു കൂത്താടി നടക്കുന്ന നിന്റെ പ്രായം എത്രയാണ്? അല്ലാഹുവിന് വേണ്ടി സർവ്വതും സമർപ്പിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ സമർപ്പണത്തിന്റെ സമയത്തിന്റെ പ്രായം എത്രയെന്നറിയോ? 16 വയസ്സായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ എറിയുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രായം 16. നമ്മുടെ 16-ാമത്തെ വയസ്സിന്റെ രംഗം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. റമദാൻ മാസത്തിലും പള്ളിയുടെ മുമ്പേ ക്യാരം ബോർഡ് കളിക്കുന്ന പ്രായം, തറാവീഹ് അകത്ത് നടക്കുമ്പോ ഇവിടെ റെഡ് ഫിനിഷ് ചെയ്യാനുള്ള വെപ്രാളാണ്. റമദാൻ മാസത്തിലും കളിവിനോദങ്ങൾ, ആഘോഷങ്ങൾ, ആഭാസങ്ങൾ ഒന്നും ആരാധനയുമായി ബന്ധപ്പെടുന്നില്ല. എന്തിന്? 16 വയസ്സുള്ളപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് മലക്ക് വന്നിട്ട് പറഞ്ഞു, നമ്രൂദിന്റെ തീയ മഴ കൊണ്ട് കെടുത്തട്ടെ. 16 വയസ്സാണ് ഒരു യുവത്വത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന പ്രസരിപ്പിന്റെ പ്രഗത്ഭമായ സമയം. നമ്രൂദിന്റെ തീയുടെ ചൂടുകൊണ്ട് അന്തരീക്ഷത്തിലൂടെ പറന്നു പോകുന്ന പറവകൾ കരിയുന്നു. അതുകൊണ്ട് ആ നമ്രൂദിന്റെ തീക്കുണ്ടാരമങ്ങ് മഴ കൊണ്ടങ്ങ് തണുപ്പിക്കട്ടെ, കെടുത്തിക്കളയട്ടെ എന്ന് ചോദിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, വേണ്ട, എന്റെ പടച്ചവന്റെ ആഗ്രഹം ആ തീക്കുണ്ടാരത്തിനകത്ത് കിടന്നിട്ട് ഈ യുവാവായ ഞാനങ്ങ് കരിഞ്ഞു പോകലാണെങ്കിൽ നിങ്ങൾ മഴ പെയ്യിപ്പിച്ച് കെടുത്തിയാൽ ആഗ്രഹത്തിനെതിരാവില്ലേ? എന്റെ റബ്ബിന് ഇഷ്ടമാണെന്നെ എന്തും ചെയ്യാം. എന്നെ കൊല്ലണോ, എന്നെ വളർത്തണോ, എന്നെ കരിക്കണോ, എന്നെ ജീവിപ്പിക്കണോ, എന്റെ റബ്ബാണ് തീരുമാനിക്കുന്നത്. ഒരു യുവാവിന് പറയാനുള്ള ഈമാനുണ്ടോ? പൊന്നുമോനെ, അങ്ങനെ വളരണം ചെറുപ്പക്കാരാ, അങ്ങനെ വളരണം ചെറുപ്പക്കാരാ. നിന്റെ കാമുകിയോട് പ്രേമം നോക്കുമ്പോ ഉമ്മയും ബാപ്പയെയും മറന്നുകൊണ്ട് നീ ഇറങ്ങിയോടുമല്ലോ അല്ലേ? അതിന് ഇറങ്ങിയോടുമല്ലോ. ഇന്ന് ആരെയാണ് നിങ്ങൾ വിശ്വസിക്കുക? യുവത്വമേ
നിങ്ങളുടെ പ്രേമവും സ്നേഹവും അള്ളാഹുവിന് കൊടുക്കാനുള്ളതിന് പകരം കാമുകിക്കും കാമുകനും കൊടുത്തിട്ട് എന്താണ് കിട്ടുക? മൊബൈലിലൂടെ അവൻ മെസ്സേജ് അയച്ചു തരും, ഏഴാം കടലിനടിയിൽ പോയി ഒളിച്ചാലും നിന്നെ ഞാൻ സ്വന്തമാക്കും. ഐഷ പറയും, വെരി വെരി ബ്യൂട്ടിഫുൾ, എത്ര സ്നേഹമാണോ ഇക്കാക്ക്, സഹിക്കാൻ കഴിയണില്ല, എന്നോട് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. താജ്മഹൽ വെച്ചു തരും നിനക്ക്, കുത്തുബ്മിനാർ ഉണ്ടാക്കി തരും, ചൈനയുടെ വന്മതിൽ കൊണ്ടുപോയി എന്റെ വാപ്പായ തള്ളിയിടും ഒക്കെ പറയും. ഇതൊക്കെ കേട്ട് മനസ്സിൽ ഇങ്ങനെ ആവേശവും ആഗ്രഹവും തോന്നിയിട്ട് അവൾ അവന് വേണ്ടിയിട്ട് ഉമ്മ പറഞ്ഞാലും മാറില്ല, കത്തിയെടുത്ത് ഞരമ്പുറക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും. ഈ പ്രേമത്തിന്റെ ഒരംശം ആ പടച്ചോന് വേണ്ടി, അസൂലിന് വേണ്ടി, ദീനിന് വേണ്ടി വിട്ടിരുന്നെങ്കിൽ എത്രയോ നേട്ടം നമുക്ക് പരലോകത്തും കബറിൽ ഉണ്ടാവുമായിരുന്നു. എന്നിട്ട് ഇതൊക്കെ സ്നേഹം ആത്മാർത്ഥമല്ലാന്ന് തിരിച്ചറിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ ചതിക്കുടി വീടല്ലേ? ഒരു കാമുകനും കാമുകയും ചാടി, 1 2 3 പറഞ്ഞ് പുഴയെ ചാടി മരിക്കാൻ പോവാ, 1 2 3 പറഞ്ഞു, 3 പറഞ്ഞപ്പോ കാമുകി മാത്രമേ ചാടിയുള്ളൂ. കാമുകൻ പറഞ്ഞു, റെഡി 1 1 കൊള്ളേ, ഒരുമിച്ച് പറഞ്ഞു, കല്യാണം നടന്നില്ലേ അങ്ങനെ മരിക്കും, 1 ചാടൂലേ, ചടഞ്ഞു, 2 3 പറഞ്ഞു, കാമുകി മാത്രം ചാടി. കാമുകി പക്ഷേ കാമുകി നീന്തി കയറി നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു, രണ്ടുപേരും പോലീസ് വിളിച്ചു, ആത്മഹത്യാശ്രമത്തിന് അറസ്റ്റ്. അപ്പോ കാമുകനെ കുറിച്ച് കാമുകി പറഞ്ഞു, ഇയാളെ 1 2 3 പറഞ്ഞിട്ട് ചാടിയില്ല, ചതിച്ചനാ, ചതിച്ചതാ. അപ്പൊ കാമുകൻ പറഞ്ഞു, എന്താണെന്നറിയോ, എവള് ചാടിയാലും നീന്തിക്കയറുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ചാടാത്ത, എനിക്ക് നീന്താൻ അറിയില്ല, ഞാൻ മരിച്ചു. ഇപ്പൊ രണ്ടുപേരുടെ പിന്നെയും ചതിയല്ലേ ല്ലേ, രണ്ടുപേരുടെ പിന്നിലും ചതിയല്ലേ? ആലോചിച്ചു നോക്കി, എന്തൊരു കൃത്രിമത്വമാണ്, കാര്യം കാണാനുള്ള ഒരു കൃത്രിമ സ്നേഹവും പ്രേമവും. എന്നാൽ അതാണോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആളിക്കത്തുന്ന തീക്കുണ്ടാരത്തിന്റെ ചൂടേറ്റുകൊണ്ട് കരിഞ്ഞു പോകുന്ന പറവകളെ കണ്ടിട്ട് മലക്കുകൾ വന്നു പറഞ്ഞു, നബിയെ ഞങ്ങൾ കരിച്ചു കളയട്ടെ, ഞങ്ങൾ കെടുപ്പിക്കളയട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, വേണ്ട, എന്റെ പടച്ചവന്റെ ഇഷ്ടം എന്താണോ ആ ഇഷ്ടം മതി എനിക്കെന്ന് പറഞ്ഞിട്ട് ആ തീയിലേക്ക് വലിച്ചെറിയപ്പെടുകയാ. പക്ഷെ അള്ളാഹു സഹായിച്ചില്ലേ ചെറുപ്പക്കാരാ, നിനക്കും അള്ളാഹന്റെ സഹാരമുണ്ട്. അന്ന് സഹാരിച്ച പടച്ചതമ്പുരാന്റെ കാലൊടിഞ്ഞു പോയില്ല, അന്ന് സഹാരിച്ച പടച്ചവൻ കണ്ണുവട്ടനായി പോയില്ല, അന്ന് സഹാരിച്ച പടച്ച പോയില്ല, ആ റബ്ബ് തന്നെയാണ് വളാഞ്ചേരിയിലെ ചെറുപ്പക്കാരാ നിനക്ക് ഭക്ഷണം തരുന്നത്, ആ റബ്ബ് തന്നെയാണ് വളാഞ്ചേരിയിലെ പെങ്ങളെ നിനക്ക് സംരക്ഷണം തരുന്നത്, ആ പടച്ചവൻ മരിച്ചു പോയിട്ടില്ല, ആ പടച്ചവന്റെ ഖജനാവ് കാലിയായിട്ടില്ല, ആ പടച്ചവൻ യാചിക്കുന്ന അവസ്ഥയിലെത്തിയിട്ടില്ല. എന്റെ മുഅ്മിനീങ്ങളെ, നിങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബിനെ തിരിച്ചറിയണം മുസ്ലിമേ, തിരിച്ചറിയണം മുസ്ലിമേ. 16-ാമത്തെ വയസ്സിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഖൽബ് നിറഞ്ഞ ഈമാനിന്റെ പ്രഭയുണ്ടല്ലോ, ആ ഈമാനിന്റെ പ്രഭയുടെ ഒരംശം പോലും ഇന്ന് ഉലുഹിയാക്ക് നേതൃത്വം കൊടുക്കുന്നവർക്കില്ലല്ലോ. 10 പോത്തിന് വാങ്ങിക്കൊടുത്തു എന്ന് പറയുന്നവര്, 10 മൂരിയ വാങ്ങിക്കൊടുത്തു എന്ന് പറയുന്നവര്, നിങ്ങൾ മൂരിയാണോ സ്നേഹിക്കുന്നത്, ഇബ്രാഹിം നബിയാണോ സ്നേഹിക്കുന്നത്? ആ പോത്തിന് വാങ്ങി കൊടുക്കുന്നതിലൂടെ ഒരു കാലഘട്ടം അത്ഭുതപ്പെട്ടു പോര, ഇബ്രാഹിം നബിയുടെ പ്രേമമാണ് നിന്റെ മനസ്സിന്റെ കപ്പാലി കത്തേണ്ടത് ചെറുപ്പക്കാരാ. അത് തകർത്തുറന്നിട്ട് പോത്തിന്റെ എണ്ണം പറഞ്ഞുകൊണ്ട് പടച്ചവന്റെ മുമ്പെത്താൻ കഴിയില്ല. എന്റെ ചെറുപ്പക്കാരാ മടങ്ങി വാ മോനെ, കരയുന്ന കണ്ണിന്റെ ഉടമയാകട്ടെ, വിറയ്ക്കുന്ന ഖൽബിന്റെ ഉടമയാകട്ടെ, അല്ലാഹുവിലേക്ക് കര ഉയർത്തുന്ന വിറയ്ക്കുന്ന കരങ്ങളുടെ ഉടമയായി എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നീ മാറട്ടെ എന്ന് പറഞ്ഞാൽ, ഒരു ജോലിക്കും പോകാതെ ദിക്ര ചൊല്ലിക്കൊണ്ട് വീട്ടിലിരിക്കണമെന്നല്ല, ഒരു അമലും ചെയ്യാതെ, ഒരു ജോലിയും ചെയ്യാതെ, ഭാര്യയെ നോക്കാതെ, മക്കളെ നോക്കാതെ വീട്ടിന്റെ കപ്പ് ചടഞ്ഞു കൂടണമെന്നല്ല ഖുർആൻ പറഞ്ഞത്. ഫൈദാ ഖുദിയ ബിസ്സലാ, നീ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ, ഫന്തശുറു ഫിൽ അർദ് വബ്തഗു മിൻ ഫളിലില്ലാഹ്, നിസ്കരിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ജോലിക്ക് വേണ്ടി പൊക്കൊള്ളുക. എന്ത്
ജോലിയാണോ ചെയ്യുക? അത് ചെയ്യുക. ഗൾഫിലാണോ? ഡ്രൈവറാണോ? യൂണിയൻ തൊഴിലാളിയാണോ? മത്സ്യക്കച്ചവടക്കാരനാണോ? ആശാരിപ്പണിയാണോ? മേസ്തിരിപ്പണിയാണോ? കച്ചവടമാണോ? ബിസിനസ്സാണോ? ഉദ്യോഗമാണോ? അധ്യാപകനാണോ? എന്താണെങ്കിലും നീ ചെയ്തു കൊള്ളുക എന്ന് ഖുർആൻ. നിനക്ക് അല്ലാഹുവിന്റെ ചോദ്യമുണ്ടെന്ന ഉറപ്പ് മനസ്സിലുണ്ടായിരിക്കട്ടെ. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരാ, നിനക്ക് അല്ലാഹു തന്ന യുവത്വം നീ എന്തിന് ചിലവിടിച്ചു എന്ന ചോദ്യം പടച്ച റബ്ബിന്റെ മുമ്പിലുണ്ട്. മറക്കണ്ട പൊന്നുപോലെ പെങ്ങളെ, നീയും മറക്കണ്ട. ഇത് യുവാക്കളെ കുറിച്ച് മാത്രമല്ലേ ഉള്ളൂ. മലബാറിൽ നിന്ന് കോഴിക്കോട് നിന്നൊക്കെ ഞങ്ങൾ വന്നത് വെറുതെയായി പോയോ എന്ന് ചിന്തിക്കണ്ട പൊന്നുമോളെ, ചിന്തിക്കണ്ട പൊന്നുമോള്. തലയിൽ പെട്ടമിട്ട് വന്നിരിക്കുന്ന കരിപ്പോള് വന്ന ഏതെങ്കിലും ഒരു പെങ്ങള് ഉസ്താരെ ഇന്ന് വന്ന അബദ്ധമായി പോയി, ഇന്ന് പറഞ്ഞത് മുഴുവനും യുവാക്കളെ കുറിച്ചല്ലേ, ഇന്ന് പറഞ്ഞത് മുഴുവനും ആണുങ്ങളെ കുറിച്ചല്ലേ, എന്റെ പൊന്നുമോളെ നിനക്ക് മാറി നിൽക്കാൻ പറ്റൂല, നിനക്ക് മാറി നിൽക്കാൻ പറ്റൂല. പ്രവാചകരുടെ മടിയിൽ കിടന്നുറങ്ങുന്നു മഹാമഹദിയാര ഉമ്മ ഹബീബ റളിയല്ലാഹു തആല അൻഹാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശാരീരം അല്പം കണ്ണും നടന്ന് മയങ്ങിപ്പോയപ്പോ ഉമ്മ ഹബീബ ചോദിച്ചു, നബിയേ നബിയേ നബിയേ, അങ്ങെന്താണ് അങ്ങെന്താണ് സ്വപ്നം കണ്ടുപോയത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കടവ് കടന്നിട്ട് പുഴ കടന്നിട്ട് ഒരു വലിയ വിഭാഗം യുവാക്കള് അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടിയിട്ട് സ്വർഗം വാങ്ങുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രിയപ്പെട്ട മഹദിയോട് പറഞ്ഞപ്പോ ആ മഹദി പറഞ്ഞു, നബിയേ എനിക്കുകൂടി ആ യുവാക്കളുടെ കൂട്ടത്തിൽ പെടണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പടച്ചോ നിന്നെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നിനക്ക് അതിനുള്ള ഭാഗ്യം തരട്ടെ. ഉമ്മു ഹബീബയോട് പറഞ്ഞു, അല്ലാഹു നിനക്ക് അതിനുള്ള ഭാഗ്യം തരട്ടെ. ആ പെണ്ണിന്റെ ആഗ്രഹമാണ്, യുവാക്കൾ ചെയ്യുന്നത് പോലെ ചെയ്യണമെന്ന കൊതിയാൻ അവസാനം ആരംഭ റസൂലിന്റെ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടി. എതപ്പെടുന്നറിയോ, ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്താണ് കടല് കടന്നിട്ട് ഒരു വലിയ ദൈവത്തിന് വേണ്ടിയിട്ട് യുവാക്കൾ പോയത്. ആ കൂട്ടത്തിലുണ്ടായിരുന്നു പ്രായാധിക്യത്തിന്റെ പടുങ്കുഴിയിൽ വീണ ഉമ്മു ഹബീബ. ആ യാത്ര കഴിഞ്ഞിട്ടാണ് മരിച്ചത്. അത്രയും കാലം ആയുസ് അല്ലാഹു നീട്ടിക്കൊടുത്തത് തന്നെ പ്രവാചകന്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വാതിലിന്റെ മറവിൽ നിർത്തിയിട്ട് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ എല്ലാവരും നബിതങ്ങളെ കാണാൻ വേണ്ടി വന്ന് മുസാഫഴത്ത് ചെയ്തു ഓരോ ദുആവസിയത്ത് ചെയ്തിട്ട് പോകുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ വാതിലിന്റെ മറവിൽ നിന്നു ഒരാള് വന്നു പറഞ്ഞു, നബിയേ അങ്ങയോട് ഒരു സ്ത്രീക്ക് കൂടി കാര്യം പറയാനുണ്ട്. യുവതിയാറ സ്ത്രീയാണെന്ന് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ എന്തിനാണ് മുത്ത റസൂലിനോട് വസിയ്യത്ത് ചെയ്യാമെന്നത്? തന്റെ ജീവിതത്തിന് അർത്ഥം വേണമെന്ന് ആഗ്രഹിക്കണം മോളെ. ആരംഭ റസൂലിന്റെ അരികിലേക്ക് അനസ് റളിയല്ലാഹു അൻഹുവിനെ ഉന്തി വിട്ടു, ചെല്ലുമോനെ ചെല്ലുമോനെ നബിതങ്ങളോട് സംസാരിക്കടാ. ഓടി വന്നു അല്ലാഹുവിന്റെ റസൂല് തലയിൽ മുത്തം കൊടുത്ത് വലത്തേ തോളിലേക്ക് ചേർത്തു വെച്ചു. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വാതിലിന്റെ മറവിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നബിയേ എന്റെ പൊന്നുമോനാണ്, എന്റെ പൊന്നുമോനാണ്, എന്റെ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തിനാണ് ഞാൻ ദുആ ചെയ്യേണ്ടത്? പെങ്ങളെ ദുആ ചെയ്യാൻ രംഗത്ത് വരണം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരു പ്രിയപ്പെട്ട യുവാവ് ഒരു 500 രൂപ എന്റെ കയ്യിൽ തന്നു. ഞാൻ സദസ്സിൽ നിന്ന് പൈസ വാങ്ങലില്ല, കാരണം ദുആ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന പൈസയുണ്ട്, പല ആവശ്യത്തിനുള്ള പൈസയുണ്ട്. ഉസ്താറെ ഇതെന്റെ ഉമ്മ ഉസ്താദിന്റെ കയ്യിൽ തരണമെന്ന് പറഞ്ഞ് തന്നതാണ്. ആ പ്രിയപ്പെട്ട ഉമ്മയെ കുറിച്ച് ഞാൻ ചിന്തിച്ചു പോയി. മകന്റെ കയ്യിൽ ഉസ്താദ് വന്നിറങ്ങിയ ഉടനെ കൊടുക്കുക. രോഗികളെ സംരക്ഷിക്കുന്ന ഉസ്താദ്, ഒരുപാട് പാവപ്പെട്ട ഉമ്മമാര്, പാവപ്പെട്ട അമ്മമാര്, കൈയൊടിഞ്ഞു പോയവര്, കാലൊടിഞ്ഞു പോയവര്, ആതുരാലയം കിട്ടിയിട്ട് സ്വന്തം ഉമ്മയൊക്കെ ആ സ്നേഹത്തോടെ ഭക്ഷണം വാരിക്കൊടുത്ത് അവരെ കുളിപ്പിച്ച് നല്ല വസ്ത്രം ധരിപ്പിച്ച് രോഗികളെ സംരക്ഷിക്കത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ആ നിയ്യപ്പിൽ ആ ഉമ്മ കൊടുത്തയച്ചപ്പോ അൽഹംദുലില്ലാ, എന്റെ ഉമ്മമാരെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനയുടെ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കൽ എന്റെ പ്രാരമായിരിക്കണം നിങ്ങളുടെ യുവത്വത്തിന്റെ സമയം. അല്ലാഹുവിന്റെ റസൂൽ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ
ഉമ്മയോട് ചോദിച്ചു, ഞാൻ എന്തിനാണ് ദുആ കണ്ടത്? പ്രിയപ്പെട്ട ഉമ്മ ആരംഭ റസൂലിനോട് പറഞ്ഞു, സന്താനങ്ങൾ ഉണ്ടാകണം, നല്ല സന്താനമുണ്ടാകണം മനസ്സിന്, നല്ല സമ്പത്തുണ്ടാകണം മനസ്സിന്, രണ്ടും ഉണ്ടാവണം നബിയെ. പെട്ടെന്ന് ചോദിച്ചപ്പോ അതാണ് ആ പെങ്ങളുടെ മനസ്സിൽ വന്നത്, എന്റെ മോന് നല്ല സന്താനങ്ങൾ ഉണ്ടാവണം, നല്ല മക്കളുണ്ടാവണം. അനസ് റളിയല്ലാഹു തആല അൻഹുവിന് പ്രിയമുള്ളവരെ, സഹാബികളിൽ ഏറ്റവും കൂടുതൽ മക്കളുള്ളത് അനസ് റളിയല്ലാഹു അൻഹുവിനാണ്. സഹാബികളിൽ ഏറ്റവും കൂടുതൽ മക്കളുണ്ടായത് അനസ് റളിയല്ലാഹുവിന്. അല്ലാഹു റസൂൽ പറഞ്ഞു, അല്ലാഹു ധാരാളം മക്കളെ അനസിന് കൊടുക്കട്ടെ, ധാരാളം സമ്പത്തും അല്ലാഹു അനസിന് കൊടുക്കട്ടെ. ഈ കഷ്ടപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ, നിങ്ങൾ ഏറ്റവും നല്ല യോഗ്യതയുള്ളവരാണ് പെങ്ങളെ. എത്രയോ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട സമയം മണിക്കൂറുകളോളം യാത്ര ചെയ്ത് മണ്ണാർക്കാട് നിന്നും പെരിന്തൽമണ്ണ നിന്നും കൊണ്ടോട്ടി നിന്നൊക്കെ ഓടിയെത്തി ഈ സരസിൽ വന്ന് 7:30 മണിയാവുമ്പോ തന്നെ വന്ന് 8 മണിയാവുമ്പോ തന്നെ വന്ന് നിറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് നഷ്ടം വരുത്താനല്ല, നിങ്ങളുടെ ആ സമയം നിങ്ങൾ ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി ചെലവഴിച്ചു. വോളണ്ടിയേഴ്സായി, വനിതാ വോളണ്ടിയേഴ്സായ സഹോദരിമാരില്ലേ, എത്ര കഷ്ടപ്പെട്ടാണ് സ്ത്രീകൾക്കിടയിൽ അവർ വർക്ക് ചെയ്യുന്നത്. അതുമാത്രമല്ല എന്റെ പെങ്ങളെ, നീ ഒന്ന് നല്ലവളായാൽ, നീ ഒന്ന് ഒതുങ്ങിയാൽ, നീ ഒന്ന് അടങ്ങിയാൽ നിന്റെ നാട്ടിലെ യുവാക്കളെ ഒരു പരിധിവരെ വടിതെറ്റിൽ നിന്ന് പിടിച്ചു നിർത്താനും കഴിയുന്നതാണ്. ചില സഹോദരങ്ങൾ പറയൂ സാറേ, വാളൊക്കെ കേട്ട് ഞങ്ങൾ ആകെ പേടിച്ച് വിറച്ച് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ സഹോദരിമാർ അണിഞ്ഞൊരുങ്ങി നടക്കുന്നത്. ഞങ്ങൾക്കത് കാണുമ്പോ അറിയാതെ മനസ്സിന്റെ അകത്ത് ആഗ്രഹം തോന്നിപ്പോവാൻ, ഞങ്ങൾ നോക്കണ്ടെന്ന് വിചാരിക്കും, എന്നാലും ഞങ്ങളുടെ കണ്ണെപ്പോഴും അങ്ങോട്ടല്ലേ അല്ലേ. മനുഷ്യന്റെ ശരീരത്തിന്റെ ഇച്ഛ എപ്പോഴും ഇങ്ങനെ ഭൗതിക ലോകത്തേക്ക് ഇങ്ങനെ ചാഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അറിയാതെ നോക്കി പോകുമ്പോ തകർന്നു പോവാണ്. അതുകൊണ്ട് അറിയാതെ പെട്ടു പോവാൻ, അതിൽ നിന്നൊക്കെ എന്റെ പെങ്ങളെ നിനക്ക് രക്ഷപ്പെടാം അല്ലേ. പെണ്ണിന്റെ തലയും അരക്കെട്ടും പെണ്ണ് ശ്രദ്ധിച്ചാൽ അല്ലേ, ഇബ്ലീസ് ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് അവിടെയാണ്, പെണ്ണിന്റെ തലയിലും പെണ്ണിന്റെ അരക്കെട്ടിലും. അതുകൊണ്ടാണ് എത്ര കിട്ടിയാലും തല ശരിയാവാത്തത്. പറത എങ്ങനെ വാങ്ങിയാലും വീട്ടിൽ കൊണ്ടുവന്ന് മെഷീൻ കയറ്റി അടിച്ച് ടൈറ്റാക്കും, ഇടുപ്പ് യുവാക്കൾക്ക് കാണാൻ വേണ്ടി. അത് പിശാജ് ആഗ്രഹം ഇട്ടുകൊടുക്കുന്നതാണ്. അത് രണ്ടും എന്റെ സഹോദരിമാർ ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. അല്ലാഹുവേ പടച്ചവനെ, ഈ സദസ്സിൽ വന്ന സഹോദരിമാരെ പുരുഷന്മാരെ നരകത്തിൽ കൊണ്ടുപോകുന്നതിന് കാരണക്കാരിയാക്കല്ല അല്ലാ. ഖുർആൻ ഗൗരവത്തോടെ ചർച്ച നടത്തിയ രണ്ടാമത്തെ സമയമെപ്പോഴെന്നറിയോ? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്ന സമയമാ. മനസ്സുവല്ലാതെ ഇക്കിളിപ്പെട്ടു പോകുന്ന ചരിത്രമാണ് യൂസുഫ് നബിയുടെ ചരിത്രം. കുഞ്ഞു മക്കൾക്കൊക്കെ അറിയാം, മിസ്രിയിലെ രാജൻ അസീസിന്റെ ആരംഭ സൗജത്ത്. മനോഹരമായ കവിതയിലൂടെ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യത്തിന്റെ ചരിത്രത്തിന്റെ ആ മനോഹരമായ പ്രേമ കാവ്യം എന്നറിയപ്പെടുന്ന ചരിത്രത്തിനെ അല്ലാഹുവിന്റെ ഖുർആൻ വിശേഷിപ്പിച്ചില്ലേ? എന്നിട്ട് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസലാ സുലൈഖ എന്ന സുന്ദരിയാര പെണ്ണിന്റെ വലയിൽ വീണു പോകാതെ ആ പെണ്ണ് പറഞ്ഞു, എന്റെ ആഗ്രഹം നടത്തി തന്നില്ലെങ്കിൽ നിന്നെ കാരാഗ്രഹത്തിൽ അടയ്ക്കുമെന്ന് പറഞ്ഞപ്പോ രണ്ട് കരമുയർത്തിയിട്ട് പറഞ്ഞു, ഖാല റബ്ബി സുജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദൂനനീ ഇലൈ. ആ പെണ്ണെന്നെ വിളിച്ച് വ്യഭിചാരത്തിൽ കൊണ്ടുപോകുന്നതിനേക്കാളും നല്ലത് അല്ലാഹുവേ ഈ ജയിലറയ്ക്കകത്തിന് അടച്ചിടലാണെന്ന് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം, ഈ തന്റെയടം എന്റെ പ്രിയപ്പെട്ട യുവത്വമേ നിനക്കുണ്ടാവട്ടെ, ഈ ചങ്കുറപ്പിന്റെ യുവാക്കളെ നിനക്കുണ്ടാവട്ടെ. മൂന്നാമത് ഖുർആൻ ഏറ്റവും ഗൗരവത്തോടെ ചർച്ച നടത്തിയത് എവിടെയാ? ബഹുമാനപ്പെട്ട അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രമാണ്. ഇന്നഹും ഫിത്യത്തുൻ അവർ ഒരു വിഭാഗം യുവാക്കളാണ്, തൗഹീദിന്റെ സംരക്ഷകരായി, ഇസ്ലാഹിയത്തിന്റെ സംരക്ഷകരായി ഒരു വിഭാഗം യുവാക്കളാണ് അവര് എന്ന് പറഞ്ഞിട്ട് ആ യുവാക്കള് വസിദിനാഹും ഹുദാ, അവർക്ക് നാം ഹിദായത്ത് അധികരിപ്പിച്ചു കൊടുത്തു എന്ന് ഖുർആൻ. ഗുഹയ്ക്കകത്ത് ഇന്നും അവരുടെ മനോഹരമായ ആ ഗുഹയ്ക്കകത്തെ അത്ഭുതങ്ങളെ, അവരുടെ അടയാളങ്ങളെ കാത്തു സൂക്ഷിക്കുന്നു. ആ അസ്ഹാബുൽ കഹ്ഫ് എന്ന യുവാക്കളുടെ പേര് മനപാഠമാക്കിയിട്ട് ആ പേര് പറയുന്നത് പിശാചിന്റെ ശരീരം കാത്തു സൂക്ഷിക്കുന്നതിന് കാരണമാണെന്ന് പോലും ചരിത്രങ്ങൾ രേഖപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. അവിടെയെല്ലാം എന്റെ പ്രിയപ്പെട്ട യുവത്വമേ നിങ്ങളെ കുറിച്ച് അല്ലാഹു ചർച്ച ചെയ്തെന്തിനെന്നറിയോ? ഒരു മാതൃകയുള്ള യുവാവായിട്ട് നീ
മാറട്ടെ, ഒരു മാതൃകയുള്ള യുവാവായി നീ മാറട്ടെ. സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് കടപുഴക്കുന്ന ചെറുപ്പക്കാരാ, മഹാനാര അലി റളിയല്ലാഹു അൻഹു നിന്റെ മുഖത്ത് സൗന്ദര്യം കൂടാൻ ഒരു മരുന്ന് പറഞ്ഞിട്ടുണ്ട്. യുവാക്കളുടെ യുവതികളുടെ മുഖത്ത് സൗന്ദര്യം കൂടാൻ കറ്റാർ വാഴയല്ല, ചന്ദ്രിക സോപ്പല്ല, വെടിമെക്സ് അല്ല, ഒന്നുമില്ല. അന്നതൊന്നുമില്ലല്ലോ. മഹാനായ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ മഹത്തായ മരുന്ന് മുഖത്തിന് അത് ഉപയോഗിച്ചവരൊക്കെ പറയുന്നു അൽഹംദുലില്ലാ, ഞങ്ങളുടെ മുഖത്തിന് മാറ്റമുണ്ട് എന്നാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. റഹീം ആ മരുന്നറിയില്ലേ, എന്റെ മുഖത്തിന് ചെറിയ മാറ്റമുണ്ട്. ആ മരുന്ന് ഉപയോഗിച്ച സൗന്ദര്യം കൂടും. നല്ല മരുന്നാണ് എല്ലാവർക്കും. അടാ മുസമ്മിലെ മുസ്തഫായ മുസമ്മിൽ, മുസമ്മിലിന്റെ മുഖത്ത് ഞാൻ ആദ്യം കണ്ടപ്പോ ആ ഗ്ലാമർ ഇല്ലായിരുന്നു, ഇപ്പൊ ആ ഗ്ലാമർ വന്നു. എന്തുകൊണ്ട്? ആ മരുന്ന് ഉപയോഗിച്ചുകൊണ്ടാ? വെറുതെ പറഞ്ഞതല്ല, ആ മരുന്ന് ഉപയോഗിച്ചത് കൊണ്ടാണ്. ആദ്യം അവനെ കാണുമ്പോ അങ്ങനല്ല മുഖം. ഇപ്പോ ഞാൻ പറഞ്ഞു കൊടുത്ത ആ മരുന്നൊക്കെ ഉപയോഗിച്ച് നല്ല ഉഷാറായി മുഖം. ഈമാന്റെ ഒരു പ്രഭ വന്നു, നല്ല ഗ്ലാമർ വെച്ചു. ഈ നാട്ടിലെ യുവാക്കൾ ആരും ഇനി ബാംഗ്ലൂരിൽ വരട്ടണ്ട, താത്തുമാർ ഉപയോഗിക്കണ്ട. അവരെ പേഴ്സിൽ ചിലപ്പോ ഇപ്പൊ തന്നെ കാണും, ഇടയ്ക്കിടയ്ക്ക് കറച്ചീഫിനകത്ത് പൗഡർ ഇട്ടിട്ട് മടക്കി നാലാക്കി വരും. ബിസിനകത്ത് യാത്ര ചെയ്യുമ്പോൾ വിയർക്കൂലേ, ഓരോ ജെൻസിനകത്തും മണിപ്പേഴ്സ് തുറക്കും, കറച്ചീപ്പ് എടുക്കും, തുറക്കും. കണ്ണാടി ഉണ്ട്, പേഴ്സ് ഉണ്ട്, ജീപ്പുണ്ട്, എല്ലാം ചെറിയൊരു പേഴ്സിനകത്ത് ഉണ്ടാവും. അപ്പൊ ഇത് ഇനി നമുക്ക് ആവശ്യമില്ല. ഇന്ന് അത് തീരുന്നതിന് മുമ്പ് അത് പറഞ്ഞിട്ടേ പോകണം. ഇപ്പൊ പുസ്തകം പറയൂലേ ഉസ്താദ് എന്ന് ചോദിച്ചാൽ അത് കേട്ട് നിങ്ങൾ ആ മരുന്ന് വാങ്ങാൻ വേണ്ടി പോയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? കുറച്ച് നേരം കൂടെ ഒരു അരമണിക്കൂറിനകത്ത് മൊത്തത്തിൽ എല്ലാം കൂടി പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് നിർത്താം. അതുപോലെ സുലൈമാക്കാം. എന്റെ സഹോദരങ്ങളെ, മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആ മരുന്ന് ഉപയോഗിക്കുന്ന പെണ്ണിനും ആണിനും അല്ലാഹു നല്ല സൗന്ദര്യമാണ് കൊടുക്കുന്നത്. അല്ലാഹുവേ ആ സൗന്ദര്യം നീ ഞങ്ങൾക്ക് തരണേ. അല്ലാ, മുഖത്ത് സൗന്ദര്യം ആവശ്യമാണ്. കാണാൻ കറുപ്പാണെങ്കിലും ഒരു ഭംഗി വേണ്ടേ? വെളുപ്പാണെങ്കിലും ഒരു ഭംഗി വേണ്ടേ? ഒരുപാട് വെളുപ്പായാലും ഭംഗി ഉണ്ടാവൂല. കറുപ്പിനും വെളുപ്പിനുമുള്ള സൗന്ദര്യം നമ്മുടെ മുഖത്ത് വേണം. അതിനൊരു മരുന്നുണ്ട്, അത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നുണ്ട്. എന്റെ യുവാക്കളെ, രണ്ടാമത് നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യമാണ്. ആരോഗ്യമാണ്, എത്ര ശ്രദ്ധിച്ചാലും ഇന്ന് രോഗങ്ങളാണ്. രണ്ടു വയസ്സുള്ള കുഞ്ഞിന് ക്യാൻസർ വന്നത് സിഗരറ്റ് വലിച്ചിട്ടല്ല, 10 വയസ്സുള്ള കുട്ടിക്ക് വൃക്ക തകരാറിലായത് കഞ്ചാവ് ഉപയോഗിച്ചിട്ടില്ല. അല്ലാഹുവേ, പരീക്ഷണ നിരീക്ഷണങ്ങളുടെ ലോകത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളും ഞങ്ങളും പൊട്ടിക്കരയുമ്പോ എന്റെ യുവത്വമേ, RCC-ക്കകത്ത് കിടക്കുന്നുണ്ട് 18, 19, 20 വയസ്സായവര്. 18 വയസ്സുള്ള ഒരു മോളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, MBBS-ന് 1 മാസം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഡോക്ടറാകുന്ന മോള്, 1 മാസം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഡോക്ടർ ആകേണ്ടുന്ന പൊന്നുമോള്, അല്ലാഹുവേ 6 മാസം കൊണ്ട് വലിയ രോഗത്തിന്റെ പിടിയിലാണ്. എത്ര സന്തോഷത്തോടെ ഓടിച്ചാടി കളിച്ചിരുന്ന പൊന്നുമോളാണ്. ആ വീട്ടിലെ സന്തോഷം പോയി, ആ വീട്ടിലെ സമാധാനം പോയി, ആ വീട്ടിലെ സ്വസ്ഥത പോയി. ഇത് നിനക്ക് തരാൻ അല്ലാഹ് കഴിയാത്തത് കൊണ്ടല്ല. എന്റെ മുമ്പിൽ ഇരിക്കുന്നവരെ, ഇത് മുഴുവനും നിങ്ങൾക്കും തരാ പണച്ചതമ്പുരാനെ കഴിയും. പക്ഷെ അല്ലാഹ് മാറ്റിവെച്ചിരിക്കുകയാണോ? അല്ലാഹ് നീക്കി വെച്ചിരിക്കുകയാണോ? അറിയില്ല റബ്ബേ, അറിയില്ല അല്ലാ. അതുകൊണ്ടാണ് ഹൈദർലിത്തങ്ങള് മജ്ലിസുന്നൂർ വ്യാപകമാക്കാൻ നിർദ്ദേശിച്ചത്. എന്തുകൊണ്ടെന്നറിയോ? അതുകൊണ്ട് ഒരുപാട് നേട്ടമുണ്ട്. രോഗങ്ങൾക്ക് ശിഫയുണ്ട്, വേദനകൾക്ക് അറുതിയുണ്ട്. കഷ്ടപ്പാടിനും ദുരന്തത്തിനും ദുരിതത്തിനും പരിസമാപ്തി വരുത്ത മജ്ലിസുന്നൂറിന്റെ അത്ഭുതകരമായ വരികൾക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് കേരളം മുഴുവനും മജ്ലിസുന്നൂറിന്റെ ബറക്കത്തുള്ളത്. ഇവിടെ ഞാൻ മജ്ലിസുന്നൂറിനെ കുറിച്ച് ഉസ്താദിനോട് ചോദിച്ചപ്പോ, ഇവിടുത്തെ തന്നെ പ്രസിഡന്റ് ആ പ്രിയപ്പെട്ട സഹോദരൻ ദാ ഇവിടെ അടിച്ചു വെച്ചു നോട്ടീസ് ഉണ്ടോ മജ്ലിസുന്നൂറിന്റെ ആത്മീയ? ഇത് നിങ്ങൾ പോവാൻ വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി പറയുന്നില്ല, ഇത്രയും ഞങ്ങളുടെ നാട്ടിൽ നടത്തുന്നവർ എന്തിനാ? എന്തിനാ? ആ മജ്ലിസുന്നൂറ് കൊണ്ട് നേട്ടമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ തെക്കൻ കേരളത്തിൽ വരെ അത്ഭുതകരമായിട്ട് മജ്ലിസുന്നൂറ്. സാധാരണ സമസ്ത എന്തെങ്കിലും തുടങ്ങിയാൽ കുറെ കഴിഞ്ഞ തെക്കൻ കേരളത്തിൽ വളരുള്ളൂ, പക്ഷെ ഇപ്പൊ ഇത് ആദ്യം തന്നെ വളർന്നു തുടങ്ങി എല്ലാ ഭാഗത്തും എല്ലാ ജില്ലകളിലും. കണ്ടോ, 3-ാം തീയതി കല്ലിങ്ങൽ അലവിക്കുട്ടി സാഹിബിന്റെ വീട്ടിൽ, അത് കഴിഞ്ഞ് 11-ാം തീയതി അലിഹാജിയുടെ വീട്ടിൽ, 18-ാം തീയതി റാഷിദിന്റെ വീട്ടിൽ, ഓരോ വീട്ടിലും മജ്ലിസുന്നൂർ.
നിങ്ങൾ ആരെങ്കിലും ഇത് അറിയുന്നുണ്ടോ? എന്താ മജ്ലിസ് നൂറ്? എന്താ മജ്ലിസ് നൂറ്? സഹോദരിമാർക്ക് അറിയില്ലേ ബദ്രീങ്ങളുടെ പേരാണ് സുഹാബുൽ ബദർ. അല്ലാഹുവേ കറാമത്തിന്റെ ബറക്കത്തിന്റെ പൊരുത്തത്തിന്റെ ഉടമയാ. പണ്ട് ഗർഭവതിയായ ഒരു പെണ്ണ് ലേബർ റൂമിലേക്ക് കടന്നു പോയാൽ വെളിയിലുള്ളവർ ചൊല്ലിയിരുന്നത് എന്താ? മജ്ലിസുന്നൂറാണ് അബ്ദാഉ ബിസ്മിൽ വാഹിദി. മനോഹരമായിട്ട് അങ്ങോട്ട് തുടങ്ങും. മദരിയത്ത് ചൊല്ലിത്തീരുന്നതിന് മുമ്പ് പ്രസവം നടക്കും. അല്ലാഹുവേ, അത് VIP ഹോസ്പിറ്റൽ ആണെങ്കിലും വീട്ടിന്റെ അകത്ത് ചെറിയ റൂമിന്റെ അകത്താണെങ്കിലും ശരിയാണ്, അത് വ്യാപകമാക്കി ചൊല്ലാൻ പറഞ്ഞത് ക്യാൻസർ പടർന്നു പിടിക്കുമെന്ന് കണ്ടിട്ടാണ്. മാരക രോഗങ്ങൾ മാടി വിളിക്കുന്ന മനുഷ്യ മക്കളുടെ മനസ്സിൽ മദരീങ്ങളുടെ കാവലുണ്ടാകണമെന്ന് കണ്ടിട്ടാണ്. അല്ലാഹുവേ, എല്ലാ ബലാവും ആപത്തും ഇടങ്ങേറുകൾ മോസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ യമൈ കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. ഇതാണ് ബദരിയത്ത് സഹോദരങ്ങളെ, ഇതാണ് മജ്ലിസുന്നൂർ, ഇതാണ് മജ്ലിസുന്നൂർ. എന്റെ പ്രിയപ്പെട്ട ഉസ്താദിനോട് ഒരു ആഗ്രഹം പറഞ്ഞു, അല്ലാഹുവേ ഇവിടെ മജ്ലിസുന്നൂർ നടത്തുന്ന ഒരു സഹോദരൻ ഒരു 5 സെന്റ് സ്ഥലം വെറുതെ കൊടുത്തിരിക്കുകയാണ്. 5 സെന്റ് സ്ഥലം വെറുതെ കൊടുത്തു എന്ന് പറയുമ്പോ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. ഉഷാറ് വാക്കവിക്കും ഉസ്താദുമാർക്കും അത്ഭുതമല്ല. 16 ഏക്കറാണ് ബാപ്പു ഹാജ് കൊടുത്തത് സമസ്തയ്ക്ക് വേണ്ടി. 16 ഏക്കർ സ്ഥലം. അല്ലാഹുവേ ആ സഹോദരന്റെ 2 ലോകവും നീ സന്തോഷത്തിലാക്കണേ അല്ലാ. 16 ഏക്കർ സ്ഥലം, 1 മാസം ലക്ഷക്കണക്കിന് രൂപയുടെ അടക്ക പറിച്ചെടുക്കാൻ പറ്റുന്ന വസ്തു ഒന്നും ചെയ്തില്ലെങ്കിലും ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം അത് സമസ്തയ്ക്ക് വേണ്ടി കൊടുത്തതെന്തിനെന്നറിയോ? ഏറ്റവും നല്ല മക്കൾ അറിവ് പഠിച്ച് ഇൽമു പഠിച്ച് വളർന്നു വരട്ടെ. വളാഞ്ചേരിയിലെ വാഫി സ്ഥാപനം പോലെ കേരളത്തിൽ ഒരുപാട് വാഫിയും വഫിയയും വരുമ്പോ അതിന്റെ PG ക്യാമ്പസ് ആയിട്ട് മനോഹരമായ കാളികാവുന്ന ആ മനോഹരമായ സ്ഥലത്ത് ബാപ്പു ഹാജി 16 ഏക്കർ വസ്തു കൊടുക്കുമ്പോൾ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി മക്കളെ കൊല്ലുന്ന കാലം. അല്ലാഹുവേ വസ്തുവിലേക്കുള്ള വഴിക്ക് വേണ്ടിയിട്ട് കൂടപ്പറപ്പിന്റെ കഴുത്തെറുക്കുന്ന കാലം. 16 ഏക്കർ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. എന്റെ പടച്ചവനിരിക്കട്ടെ എന്ന് പറഞ്ഞെങ്കിൽ 5 സെന്റ് ഒരു അത്ഭുതമല്ല, പക്ഷേ ആ സഹോദരന്റെ മനസ്സ് വെച്ച് നോക്കുമ്പോ അത്ഭുതമാണ്. തളർന്നുപോയ തകർന്നുപോയ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്താ ബദരീങ്ങളുടെ പേര് എന്റെ നാട്ടിലും ഉണ്ടാവട്ടെ എന്ന് കരുതുമ്പോ എന്റെ ദൈവത്തമേ, കാർന്ന് തിന്നുന്ന മാരക രോഗത്തിന്റെ അണുക്കളെ തടഞ്ഞു നിർത്താൽ അസുഹാബിൽ ബദറിന്റെ കാവല് ചോദിക്കുന്ന ബദരീയത്തിന് ഇഷ്ടപ്പെടാറ് നിവർത്തിയില്ല. മക്കളോ നിവർത്തിയില്ല. ദൈവത്തമേ സാഹചര്യങ്ങൾ അനുകൂലമാക്കാൻ ബദരീയത്തിലേക്ക് മടങ്ങണം, മജ്ലിസുന്നൂറിലേക്ക് മടങ്ങണം. അല്ലാഹുവേ നീ ഭാഗ്യം തരണയല്ല. മഹാനാര സഅദ് റളിയല്ലാഹു അൻഹുവിന് ഉഹദ് യുദ്ധത്തിന്റെ കഥ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിടുന്ന ഒരു രംഗമുണ്ട്. സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുകയാണ്, എന്റെ സഅദ് ഉഹദ് യുദ്ധത്തിന്റെ ഏതോ സ്ഥലത്ത് കിടക്കുകയാണ്, ഒന്ന് വേഗം ചെല്ലണം സഅദിനോട്, ഒന്ന് സഅദിന്റെ അരികിൽ ഒന്ന് വേഗം ചെല്ലുക. സയ്യിദ് റളിയല്ലാഹു അൻഹു ഓടുകയാണ്, ഉഹദ് യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാ, രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ശരീര സകലങ്ങൾക്കിടയിൽ സയ്യിദ് റളിയല്ലാഹു അൻഹു എടുത്തു നോക്കുന്നു, ഇതെന്റെ സഅദാണോ? അല്ലല്ലോ. ആരാണ് സഅദ്? സഅദ് എവിടെയാ കിടക്കുന്നത്? യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഭൂമിയിൽ മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു വിളിച്ചു ചോദിക്കുന്ന സഅദ് എവിടെ? സഅദ് എവിടെ? സഅദ് എവിടെ? സഅദ് എവിടെ? ആ സമയത്ത് ഒരു കൈ മാത്രം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ടതാ ഇവിടെയുണ്ട്. രക്തത്തുള്ളികൾ ഇങ്ങനെ അറ്റുപോലെ വിരടിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ ഇതാ ഇവിടെയുണ്ടെന്ന് വിളിച്ചു പറയുമ്പോ സയ്യിദ് ഓടി ചെല്ലുമ്പോ വലത്തേ കൈ കഷണമായി തെറിച്ചുപോയി, കാലുകൾ ചിതറിപ്പോയി. യുവാവാണ്, പാലക്കാട് തിയേറ്ററിൽ തമിഴ് നടന്റെ 1ാമത്തെ പടം കാണാൻ പോയി. തമിഴ് നടന്റെ ഫ്ലെക്സ് ബോർഡിൽ പാലൊഴിക്കാൻ കയറി കാലുതെറ്റി വീണ് മരിച്ചവനല്ല,
ഷഹീദിനെക്കാളും സ്നേഹത്തോടെ അവന്റെ മതു പറയുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇത് ആ കോമാളിപ്പരപ്പിന് പോയതല്ല. അല്ലാഹുവിന്റെ തൗഹീദിന് കലിമത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് പടപൊരുതിയ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ശരീരത്തിന്റെ ശിഷ്ടങ്ങൾ മുഴുവൻ തകർന്നു കിടക്കുമ്പോ കൈയിങ്ങനെ ഉയർത്തിയിട്ട് ഇവിടെയുണ്ടെന്ന് പറയുമ്പോ സയ്യിദ് റളിയല്ലാഹു അൻഹു ഓടി ചെല്ലുമ്പോ മരണത്തിന് തൊട്ടു മുമ്പ് സഅദ് റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാർ ചോദിക്കുകയാണ്, എന്ത് റസൂലുള്ളാഹ്, എന്തോ സംഭവിച്ചു എന്നാരോ ഇതുവഴി പറഞ്ഞുകൊണ്ട് പോകുന്ന കേട്ടു, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ആ സമയത്ത് സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, എന്നെ പറഞ്ഞു വിട്ടത് റസൂലാണ്. നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആശങ്കയുള്ളത് എന്റെ റസൂൽ അറിഞ്ഞിരിക്കുകയാണ് സഹദേ, അതുകൊണ്ട് സമാധാനിപ്പിക്കണമെന്ന് പറഞ്ഞെന്നെ വിട്ടിരിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ട് മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കവളത്ത് മുത്തം കൊടുക്കുമ്പോ സഅദ് റളിയല്ലാഹു അൻഹു സയ്യിദിന്റെ കൈ പിടിച്ചിട്ട് പറയുകയാണ്, സയ്യിദേ ഇനി എനിക്ക് ഇവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റൂല, ഇനി എന്റെ ഈ പൊട്ടിയ ഒടിഞ്ഞു പോയ തൂങ്ങിയാടുന്ന കൈകൊണ്ട് റസൂലുള്ളായ താങ്ങിയെടുക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. സഹാബികളിൽ അവസാനത്തെ ആളും അവസാനത്തെ യുവാവും മരിക്കുന്നത് വരെ എന്റെ മുത്തു റസൂലിന്റെ ശരീരത്ത് ഊഹദ് മലയുടെ ഒരു മണ്ണ് പോലും പിരളാൻ അനുവദിക്കല്ലേ എന്ന് പറഞ്ഞതാരാ ഒരു യുവാവാണ് ചെറുപ്പക്കാരോ? രക്തം പൊട്ടി ഒലിക്കുന്ന ശരീര ശിഷ്ടങ്ങൾ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ അമർത്തി പിടിച്ചിട്ട് പറയുകയാ, സയ്യിദേ ഇനി എനിക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റ് വരാൻ കഴിയില്ല, എന്റെ റസൂലുള്ളാഹിയെ നോക്കണേ, എന്റെ മുത്തു ഹബീബിനെ നോക്കണേ, ഒരു പോറല് പോലും ഏൽക്കാതെ അവസാനത്തെ ആളും മരിച്ചു വീഴുന്നത് വരെ ആമിനാട മുത്തുമോന്റെ ശരീരത്തിനൊരു പൊടി പിരളാൻ അനുവദിക്കല്ലേ എന്ന് സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുമ്പോ അത് സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചാണ് പറഞ്ഞതെങ്കിൽ കരിപ്പോള് വന്ന് ചെറുപ്പക്കാരാ ആ കൈ നിന്റെതാണെന്ന് നീ ഉറപ്പിച്ചു വെക്കുക, ആ കൈ പെങ്ങളെ നിന്റെതാണെന്ന് ഉറപ്പിക്കുക, നിന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ആരംഭ റസൂലിനെയും ദീനിനെയും കാരുണ്യത്തെയും സ്നേഹത്തെയും സുന്നത്ത് ജമാഅത്തിനെയും നിന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. എങ്ങനാണ് നീ സംരക്ഷിക്കുന്നത്? എങ്ങനാണ് നീ സഹായിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ഇന്നല്ലാഹ യുഹിബ്ബു ശബാബല്ലദി യഫ്നാ ശബാബഹു ഫീ അള്ളാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ആരാധനയിൽ കഴിയുന്ന യുവാവിന്റെ ജീവിതമാണ്. നിസ്കാരം മാത്രമല്ല, പാവപ്പെട്ടവർക്ക് വിധവകൾക്ക് തീമിങ്ങൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തുന്നത് ആരാധനയാണ്, ആംബുലൻസിന് പൈസ കൊടുക്കുന്നത് ആരാധനയാണ്, ആംബുലൻസ് ഓടിക്കുന്നത് ആരാധനയാണ്, നടുരോഡിൽ കിടക്കുന്ന രോഗിയെ വാരിയെടുത്ത് രക്തം വാർന്നൊഴുകുന്ന ശരീരത്തെ ചേർത്ത് പിടിച്ചിട്ട് കരയല്ലേ ഞാൻ കൊണ്ടുപോകാം, ഞാൻ പ്രവാചക പ്രേമിയാണ്, ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യനാണോ എന്ന് നോക്കാതെ തലപൊട്ടി ബ്ലഡൊടുക്കുന്നവനെ വാരിയെടുത്ത് മുത്തം കൊടുത്ത് സമാശ്വസിപ്പിച്ച് ഹോസ്പിറ്റലിന്റെ അകത്ത് കൊണ്ടുപോകുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ആരാധനയാണ്, അവരെ സഹായിക്കുന്നത്, അവർക്ക് ബ്ലഡ് കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഇവിടുത്തെ എസ് കെ എസ് എസ് എഫിന്റെ ചുണക്കുട്ടന്മാര് രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തിനെന്നറിയോ? നബിദിനം നടത്താൻ വേണ്ടി മാത്രമല്ല, ഉലുഹിയ അർക്കാൻ വേണ്ടി മാത്രമല്ല, വല്ലപ്പോഴും ഒരു വാളുവെക്കാൻ വേണ്ടി മാത്രമല്ല, വളാഞ്ചേരി കരിപ്പോളിന്റെ പരിസരത്ത് ഞെട്ടറ്റി വീഴുന്നവർക്ക് ഓടിയെത്തുന്ന ആംബുലൻസ് പ്രവർത്തകരായി മജ്ലിസിന്നൂറിലൂടെ ഈ നാടിന്റെ ഇടങ്ങേറുകൾ ആപത്തുകൾ മുസീബത്തുകൾ മാറ്റാൻ പറ്റുന്ന പവ്യതയുടെ പക്വതയുടെ കാവൽക്കാരായി മാറുമ്പോ എന്റെ സരസിൽ വന്നവര് അവർക്കൊരു പിന്തുണ കൊടുക്കാൻ പറ്റോ? അറാമിയപ്പിലേക്ക് അവര് പോകാറ് അനിസ്ലാമികമായ പ്രവർത്തനത്തിന് അവര് പോകാറ് അടുക്കും ചിട്ടയുമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പളുങ്കുമുത്തുകളായിട്ട് അവര് മാറാ. എന്റെ പണം കൊണ്ടതിന് കഴിയുമെങ്കിൽ സ്താരേ ഞാൻ തയ്യാറാണ്, എനിക്ക് ചെയ്യാൻ പറ്റാത്തത് അവര് ചെയ്യട്ടെ, എന്നെ കൊണ്ട് കഴിയാത്തത് അവര് ചെയ്യട്ടെ. ഒരു കാലഘട്ടത്തില് ഇസ്ലാമിന്റെ അടയാളങ്ങളെ കാത്തു സൂക്ഷിക്കാൻ ആ മക്കൾ ഇറങ്ങുമ്പോ ഉസ്താരേ എന്റെ പണം ഞാൻ അവർക്ക് കൊടുക്കുകയാണ്, വേഗമാകട്ടെ പറയാൻ തയ്യാറുള്ളവര് ചുരുങ്ങിയ സമയം കൊണ്ടാണ്. ഇത് പ്രലോഭിപ്പിക്കലല്ല, ഇത് പ്രകോപിപ്പിക്കലല്ല, നിങ്ങളുടെ മനസ്സിന്റെ തോന്നൽ വരുത്തി കിട്ടുന്നെങ്കിലും നേടാനല്ല, നിങ്ങൾക്ക് കിട്ടുന്ന ജീവിതത്തിലെ വിജയത്തിന്റെ നിദാനമായിട്ട് അവസരങ്ങളാണ് ഉപയോഗപ്പെടുത്തുന്നത്.
പെടുത്തേണ്ടവർക്ക് പെടുത്താ. വലാഞ്ചേരി കരിപ്പോൾ ഖിദ്മത്തിന്റെ പ്രവർത്തകർ രംഗത്ത് വരുമ്പോ ഞാൻ ഇന്ന് വരെ സമ്പാദിച്ച സമ്പാദ്യത്തിന്റെ ഒരു വിഹിതം അവർക്ക് പ്രവർത്തനത്തിന് ഒരു ആവേശമായ നീ മരിച്ചു ചെല്ലുമ്പോ എന്റെ പൊന്നുമോളെ നിന്റെ കബറിന്റെ അകത്ത് വരുന്നതാ. ആയിരക്കണക്കിന് രോഗികൾക്ക് ഒരു ആശ്വാസം പകർന്നു കൊടുക്കാ. നിന്റെ ഈ സ്വർണ്ണ മോതിരം കൊണ്ട് കഴിഞ്ഞാ നിന്റെ കബറിന്റെ അകത്ത് മക്കളില്ലാതെ ഭർത്താവില്ലാതെ കുടുംബമില്ലാതെ ഒറ്റക്ക് ആ ഇരുട്ടറക്കകത്ത് കിടക്കുമ്പോ സമാധാനത്തിന്റെ സത്യദൂതനായിട്ട് മാലാകമാരി കടന്നു വന്ന ആശ്വാസത്തിന്റെ വാക്കാക. ഇന്ന് വരെ അല്ലാഹു എനിക്ക് ക്യാൻസർ ഒന്നില്ലല്ലോ. 18 വയസ്സായ മോള കഥ ഉസ്താദ് പറഞ്ഞല്ലോ. എന്റെ മോളാണെങ്കിലോ എന്റെ മോനാണെങ്കിലോ ഞാനാണെങ്കിലോ ആ പ്രതിസന്ധി ഘട്ടം എനിക്ക് താങ്ങാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി ഒരു 25,000 രൂപ ഒരേ ഒരാള് സന്തോഷത്തോടെ അഭിമാനത്തോടെ അല്ലാഹു തന്നത് മുഴുവനും ഇപ്പൊ ബുദ്ധിമുട്ടാണ്, സാമ്പത്തിക മാന്ദ്യമാണ്. എന്നാലും ഉസ്താദേ ഇത്രയും ജനങ്ങൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന സദസ്സിൽ എനിക്ക് പിന്തിരിയാൻ കഴിയില്ലല്ലോ. സന്തോഷത്തോട് അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ഔസാദ് വാക്കവി ഈ സദസ്സിൽ ചോദിച്ച ആദ്യത്തെ തുക പറയാൻ മജ്ലിസിനോറിന്റെ പൊരുത്തവും കാവലും പ്രതീക്ഷിച്ച് ഒരേ ഒരാള് എഴുന്നേറ്റ് നിൽക്കാ. ആരെഴുന്നേറ്റാലും നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആരോഗ്യം കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അത് പുരുഷന്മാരാണോ സ്ത്രീകളാണോ ആരാണെങ്കിലും അവർക്ക് ബദരീങ്ങടെ കാവല് കൊടുക്കണേ അല്ലാ. എത്ര രോഗികൾ ഇവിടെ ആ ഒരു തുക കൊണ്ട് ആശ്വാസത്തിലാകുന്നവോ അത്തരം രോഗങ്ങൾ ഈ പറയുന്നവർക്ക് കൊടുക്കരുതല്ലാ. ഒരിക്കലും ക്യാൻസർ കൊടുക്കരുതല്ലാ. സയ്യിദ് കുടുംബത്തിലെ പ്രിയപ്പെട്ട അവർകൾ പറഞ്ഞത് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. 4 മണിക്കൂർ വേണം ശരീരത്തിന്റെ രക്തം പുറപ്പെടുത്ത് ശുദ്ധിയാക്കി അകത്തേക്ക് കടത്താൻ. അതാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. അല്ലാഹുവേ ഈ നിറഞ്ഞ മജ്ലിസിൽ ആരാണോ 25,000 രൂപ ഈ കാരുണ്യ പ്രവർത്തനത്തിന് ഞാൻ മാറ്റിവെക്കുന്നു, എന്റെ മരണം നല്ലതാകാം, എന്റെ കബർ, എന്റെ പരലോകം, ആരുമില്ലാത്ത ലോകത്തിന്റെ വിജയം പ്രതീക്ഷിക്കുന്ന ഒന്നാമത്തെയാൾ ആരാണ്? ഒരു യുവാവാണ്. അല്ലാഹു സഹായിക്കട്ടെ.